മുഖ്യമന്ത്രി എല്ലാ ദിവസവും വൈകുന്നേരം നടത്തി വന്നിരുന്ന 6 മണിക്കുള്ള പത്രസമ്മേളന മഹാമഹം ഇനിയൊരു അറിയിപ്പ് ഉണ്ടാവുന്നവരെ ഉണ്ടായിരിക്കില്ലെന്ന് അറിയിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഈ പത്രസമ്മേളനം നിർത്താനുണ്ടായ പ്രധാന കാരണങ്ങളിൽ ഒന്ന് കെഎം ഷാജിയുടെ ചോദ്യശരങ്ങളാണെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധങ്ങൾ സൂചിപ്പിക്കുന്നത് കെഎം ഷാജിയെ മുഖ്യമന്ത്രിയും കൂട്ടിച്ചേർത്ത് ട്രോളുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നിർബന്ധിത സാലറി ചലഞ്ചിനെ ചോദ്യം ചെയ്ത കെഎം ഷാജി ഇങ്ങനെ പിരിക്കുന്ന ഫണ്ടുകൾ ഉപയോഗിക്കുന്ന വിധം ഏതൊക്കെയാണ് എന്ന് ചോദിച്ചതാണ് മുഖ്യമന്ത്രിയെ ക്ഷുഭിതനാക്കിയത് തുടർന്ന് കെഎം ഷാജിയെ വികൃതജീവി എന്ന് കളിയാക്കിയ മുഖ്യമന്ത്രിക്ക് ഉരുളയ്ക്ക് ഉപ്പേരി പോലുള്ള മറുപടിയാണ് കെഎം ഷാജി നൽകിയത് പിണറായി മെഴുവെറിഞ്ഞല്ല കേരളം ഉണ്ടാക്കിയത് എന്ന് വരെ കെഎം ഷാജി പറഞ്ഞു എന്തായാലും കെഎം ഷാജി ഉന്നയിച്ച ചോദ്യങ്ങളൊക്കെ പ്രസക്തമാകുന്ന അവസ്ഥയിലേക്കാണ് കേരളം ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അടുത്ത മാസത്തെ ജീവനക്കാരുടെ ശമ്പളം പോലും കൊടുക്കാനുള്ള ഗതി ഇല്ലാതിരിക്കുകയാണ് ഇപ്പോൾ കേരള സർക്കാർ തോമസ് ഐസക്കിനെ പോലുള്ള ഒരു ധനമന്ത്രിയെ ചുമക്കേണ്ടി വന്നതിന്റെ ഫലമാണ് ഇന്ന് മലയാളികൾ അനുഭവിക്കുന്നത് ഏപ്രിൽ മാസത്തെ ശമ്പളം കൊടുക്കാൻ പോലും കഴിവില്ലായിരുന്ന അവസ്ഥയിലാണ് കേരളം 20,000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചത് അന്നും എവിടെ നിന്നാണ് ഇതിനുള്ള കാശ് സംഘടിപ്പിക്കുക എന്ന് ചോദിച്ചാൽ ആകാശത്ത് നോക്കി ഇരിക്കുകയെ ഐസക്കിന് നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ 170,000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചത് തോമസ് ഐസക്കിനും സംസ്ഥാനത്തിനും ആശ്വാസമായി ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെതായി വരുന്ന വാർത്തകൾ അടുത്ത മാസത്തെ ശമ്പളം പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഖജനാവ് കാലി കയ്യിൽ 5 പൈസ ഇല്ല എന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന റിപ്പോർട്ടുകൾ ലീവ് സറണ്ടർ നിർത്തിവെക്കാനും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ലീവ് സറണ്ടർ കൊടുക്കേണ്ടതില്ല എന്നുമാണ് ഇപ്പോൾ ഗവൺമെൻറ് തീരുമാനം കടമെടുത്ത കാശ് കൊണ്ടാണ് കഴിഞ്ഞ മാസം വരെ സംസ്ഥാന സർക്കാർ ചിലവ് നടത്തി പോകുന്നത് കടപ്പത്ര ലേലത്തിലൂടെ സമാഹരിച്ച 5,930 കോടി രൂപയുടെ പകുതിയും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനാണ് സർക്കാർ ഉപയോഗിച്ചത് അടുത്ത ആഴ്ച കടപ്പത്രം ഇറക്കി ഈ സാമ്പത്തിക വർഷത്തെ രണ്ടാമത്തെ വായ്പ എടുക്കാനാണ് ഇപ്പോൾ ഗവൺമെൻറ് തീരുമാനം എന്നാൽ 8.96% പലിശയ്ക്ക് എടുത്ത വായ്പ വളരെ കൂടിപ്പോയെന്നും അതൊരു തെറ്റായിരുന്നുവെന്നും സംസ്ഥാന സർക്കാർ ഇപ്പോൾ മനസ്സിലാക്കുന്നു ഇനി എടുക്കാൻ പോകുന്ന വായ്പ പല ഘട്ടങ്ങളിലായി കുറഞ്ഞ പലിശയ്ക്ക് എടുക്കാൻ ശ്രമിക്കും എന്നാണ് സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലൊരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടിയാണ് സംസ്ഥാന സർക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസരത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ ദൂർത്ത് എങ്ങും ചർച്ചാ വിഷയമാകുന്നത് അധികമായി ക്യാബിനറ്റ് റാങ്കുകൾ സൃഷ്ടിക്കുകയും കൂടാതെ തോറ്റ MBA വരെ ക്യാബിനറ്റ് റാങ്കിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു തുടങ്ങി ഖജനാവ് കാലിയാക്കുന്ന തരത്തിലേക്കാണ് സർക്കാരിൻ്റെ ദൂർത്ത് അവസാനിച്ചിരിക്കുന്നത് ഈ ദൂർത്തുകളുടെ പരിണത ഫലമാണ് ഇപ്പോൾ കേരള ജനത കാണുന്നത് ശമ്പളം പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഒരു സാമ്പത്തിക വർഷം തന്നെ വീണ്ടും വായ്പയെടുത്ത് ശമ്പളം കൊടുക്കേണ്ട ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ് കേരള സർക്കാർ ദൂർത്തും അഴിമതിയും ചൂണ്ടിക്കാണിച്ചവരെയെല്ലാം കുലംകുത്തിയെന്നും നികൃഷ്ടജീവിയെന്നും വിളിക്കപ്പെട്ട് നിറഞ്ഞു നിൽക്കുമ്പോഴും കുത്തക മുതലാളിമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടന്ന ഹെലികോപ്റ്റർ ഇടപാട് വരെ സർക്കാരിൻ്റെ അഴിമതിയാണ് വെളിച്ചത്ത് കൊണ്ടുവരുന്നത് ബാംഗ്ലൂർ ആസ്ഥാനമാക്കിയുള്ള പല കമ്പനികളും ഈ നിരക്കിൽ 3 ഹെലികോപ്റ്റർ വരെ ലഭ്യമാക്കാമെന്ന് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടും ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെയുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഇപ്പോഴത്തെ കരാറിൽ ഒപ്പുവയ്ക്കാൻ പിണറായി സന്നദ്ധനാവുകയായിരുന്നു ചുറ്റും നിന്ന് പുകഴ്ത്തുന്നവരുടെ കെണിയിൽപ്പെട്ട് അദൃശ്യ വസ്ത്രം ധരിച്ച് നടങ്ങു നീങ്ങിയ രാജാവിനെ രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറഞ്ഞ ബാലന്റെ അവസ്ഥയാണ് ഇപ്പോൾ കെഎം ഷാജിക്കുള്ളത് എതിർത്തവരെയും വിമർശിച്ചവരെയുമെല്ലാം അടിച്ചമർത്തി TP സെൻകുമാർ തോമസ് ജേക്കബ് പോലുള്ള ഉദ്യോഗസ്ഥരെ കേസുകളിൽ കുടുക്കി എവിടെയും അടിച്ചമർത്തൽ നയം മാത്രം സ്വീകരിച്ചു പോന്ന പിണറായി വിജയൻ ഇപ്പോൾ ചോദ്യശരങ്ങളെ ഭയന്ന് എന്നും നടത്താനുള്ള പ്രസ് കോൺഫറൻസ് പോലും ഉപേക്ഷിച്ചിരിക്കുകയാണ്.